മലേഷ്യ ട്രാവൽ ടിപ്സ് എന്ന് പറഞ്ഞ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ വർഷങ്ങൾ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അതിന്റെ ഒരു അപ്ഡേറ്റ്, അതായത് മലേഷ്യയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വന്നവർ ഇനി ടൂറിസ്റ്റ് വിസയിൽ വരണ്ട, നമ്മൾ അപ്ഡേറ്റ് ഇട്ടിരുന്നു. ഒരുപാട് പേര് ചോദിച്ചിരുന്നു, ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു. കാരണം അത്രയും കാശ് ലാഭമായല്ലോ മലേഷ്യയിലേക്ക് വരുന്ന ടൂറിസ്റ്റ് വിസയുടെ. ഒരു 3000 രൂപ വെച്ചുള്ളെങ്കിലും ഏജൻസികൾ ഉൾപ്പെടെ 4000 രൂപയ്ക്ക് ചാർജ് ചെയ്യുന്നത് അങ്ങ് ഒഴിവാക്കി കിട്ടി. അപ്പോൾ മലേഷ്യയിലേക്ക് വരേണ്ടപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പുതിയ അപ്ഡേറ്റ്, ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ വെച്ചും ആൾക്കാർ വന്നതും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിൻ്റെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ടൂർ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും നമ്മളുണ്ട്. നമ്മൾ മലേഷ്യയിലെ ടൂർ അസിസ്റ്റൻസ് എന്ത് ടൂറിൻ്റെ കാര്യമാണല്ലോ, ട്രാവലിൻ്റെ കാര്യമാണല്ലോ, എന്താണേലും മലേഷ്യ ലോക്കലുള്ള കാര്യങ്ങൾക്ക് കോൺടാക്ട് ചെയ്തു. കോൺടാക്ട് ചെയ്യേണ്ട ലിങ്ക് ഒക്കെ താഴെട്ടേക്കാം. അപ്പോൾ കൂടുതൽ കഥയൊന്നും അടിക്കുന്നില്ല, നമുക്ക് നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാൻ 100 ഡിഗ്രി ചൂടുള്ള ഒരു വാർത്ത എൻ്റെ ഒരു കയ്യിലിരിക്കുന്നു, 83 ഡിഗ്രി ചൂടുള്ള ചായ എൻ്റെ മറ്റേ കയ്യിലിരിക്കുന്നു. ഇത് രണ്ടുമായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഏതായാലും ഈ 100 ഡിഗ്രി എന്നൊക്കെ പറഞ്ഞാൽ ഈ കണ്ടു കഴിഞ്ഞാൽ തുക്കട പേപ്പർ ആയിരിക്കും, പക്ഷേ ഈ പേപ്പറിൽ ഇൻഫർമേഷൻ കൂടി കഴിഞ്ഞാൽ ഇത് വാളിനേക്കാൾ മൂർച്ചയുള്ളതാണ്. കുറച്ച് ചെളിയൊക്കെ പറഞ്ഞിട്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അപ്പോൾ സമയം 10 ആയി. ഞാൻ മത്തായി, വെൽക്കം ടു മലേഷ്യ ഡയറീസ്, മത്തായി ടോക്സ്. അപ്പോൾ മലേഷ്യയിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ആ സംഭവങ്ങൾ തന്നെ നമുക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് സംഭവങ്ങളും കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് മലേഷ്യയിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. അന്ന് പറഞ്ഞ പോലെ തന്നെ പ്രധാനമായിട്ട് ആദ്യത്തെ 2 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഒന്ന്, പാസ്പോർട്ടിന് വാലിഡിറ്റി ഉണ്ടായിരിക്കണം. പലരും മിസ്സാകുന്നൊരു കാര്യമുണ്ട്, 6 മാസം പാസ്പോർട്ടിന് വാലിഡിറ്റി എപ്പോഴും ഉണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ അടുത്ത കാര്യം, ഫ്ലൈറ്റ് ടിക്കറ്റിൻ്റെയും ഹോട്ടൽ കൺഫർമേഷൻ്റെയും പ്രിൻ്റ് ഔട്ട് നിങ്ങൾ കൈവച്ചിരിക്കണം. ഓക്കെ, ഇത് ഇമിഗ്രേഷനിൽ കാണിക്കേണ്ടതാണ്. അതിൽ ഹോട്ടലിന് പെയ്ഡ് ഉണ്ടായിരിക്കണം. കൂടുതലിപ്പോൾ ഒത്തിരി സോളോ ട്രാവലറും ബാക്ക് പാക്കേഴ്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വന്ന ഒരാൾ ഒരു 2 ആഴ്ച മുമ്പ്, 2-3 ആഴ്ചയൊക്കെ ആയി കാണും, പറഞ്ഞപ്പം എന്നോട് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു, ആളെ മലേഷ്യ ഇമിഗ്രേഷൻ റിജക്റ്റ് ചെയ്ത് തിരിച്ചു വിട്ടു നാട്ടിലേക്ക്. മലേഷ്യയിൽ കാലുകുത്താൻ സമ്മതിച്ചില്ല. അത് നോട്ട് ടു ലാൻഡ് NTL എന്ന് പറഞ്ഞിട്ട് ഇതടിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഹോട്ടലിൽ പേയ്മെൻറ്റ് ചെയ്ത ഇതില്ലായിരുന്നു, റെസിപ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അവർ ഹോട്ടലിൽ കൺഫർമേഷൻ വിളിച്ച് ചോദിച്ചു, അപ്പോഴും കണക്ട് ചെയ്ത് എന്തോ കിട്ടാത്ത എന്തോ പ്രശ്നം ഉണ്ടായി, അങ്ങനെ റിജക്റ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്തത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹോട്ടലിൽ പ്യുവർ കൺഫർമേഷൻ ആയിരിക്കണം. ഡമ്മിയോ കുമ്മിയോ ഒന്നും വെച്ചിട്ട് വരരുത്. റിജക്ഷൻ പണ്ട് തൊട്ടേ നടക്കുന്നൊരു സംഭവമാണ്, അതിപ്പോഴും ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ അടുത്ത മെയിനായിട്ടുള്ള, ഇപ്പോൾ വിസ വേണ്ട എന്നുള്ളൊരു കാര്യം അറിഞ്ഞാണല്ലോ, നമുക്ക് 13,000 രൂപ അല്ലെങ്കിൽ ഏജൻസി വഴിയാണെങ്കിലും 14,000 രൂപ ലാഭം അതിൽ നിന്നുണ്ടായിട്ടുണ്ട്. MDAC മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ഫില്ല് ചെയ്യണം. അത് 3 ഡേയ്സ് പ്രയർ ടു ട്രാവലാണ്, അതായത് മലേഷ്യയിൽ എത്തുന്നതിന് 3 ദിവസം മുമ്പ്. നിങ്ങൾ വരാനിരിക്കുന്നത് January 31 ആണെങ്കിൽ ഒരു 2 ദിവസം മുമ്പ് തൊട്ട് നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം. ഓക്കെ, 2 ദിവസം 3 ദിവസം മുമ്പ് തൊട്ട്, അതായത് അതിൻ്റെ തലേന്നോ തലേൻ്റെ തലേന്നോ എല്ലാം ഫില്ല് ചെയ്താൽ മതി. കാരണം അത് പെട്ടെന്ന് നമ്മൾ ജസ്റ്റ് ഫില്ല് ചെയ്ത് പോകേണ്ട കാര്യമുള്ളൂ. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, പിന്നെ എവിടെയാണ് താമസ, ഹോട്ടലിൻ്റെ അഡ്രസ്സ്, അങ്ങനത്തെയൊക്കെ അതിൻ്റെ സ്റ്റേറ്റൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. കോലാലംപൂരാണ് കോലാലംപൂർ, അല്ലെ അടുത്തുള്ള സെലങ്കൂർ, പിന്നെ മെലാക്ക, അങ്ങനെ ഓരോ ഉണ്ടാവും. ആ സ്റ്റേറ്റും കൊടുത്ത് ഫില്ല് ചെയ്താൽ മതി. സ്റ്റേറ്റൊക്കെയാണ് കൂടുതൽ പേർക്ക് ഡൗട്ടൊക്കെ ആയിട്ട് ചോദിക്കാറ്. അങ്ങനെ ഫില്ല് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ അത് ഇമിഗ്രേഷൻ സിസ്റ്റത്തിൽ കിട്ടും. ഞാനത് വിസായിട്ട് പറയുന്നത്, ഇന്നാൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് വിസായിട്ട് പറയാൻ ആൾക്കാർ വന്നു കഴിയുമ്പോൾ, ഇപ്പോൾ ഒത്തിരി നാളായിട്ട് ഞാൻ പറയാനിരിക്കുന്നതാണ്, ഇപ്പോഴാണെന്ന് പറയാൻ പറ്റിയത്. അപ്പം ആ സിസ്റ്റത്തിൽ കിട്ടും. ഇത് സിംഗപ്പൂർ നേരത്തെ ഇംപ്ലിമെൻറ്റ് ചെയ്ത സംഭവമാണ്. അപ്പോൾ സിസ്റ്റത്തിൽ അവർ നോക്കുമ്പോൾ തന്നെ ഈ ഡീറ്റെയിൽസ് ഫുൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പോൾ വേറെ വിസയുടെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ MDAC ഫില്ല് ചെയ്യണം. അതുപോലെ അടുത്തത് ഷോമണി. ഷോമണി നമ്മളെപ്പോഴും പറയാറുള്ളതാണ്, അത് നമ്മൾ കൈ കരുതണം. മലേഷ്യയിലുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള പൈസ, അതവർ ചോദിച്ചാൽ നമ്മൾ കാണിക്കണം. അത് എത്ര വേണം എന്നുള്ളതൊക്കെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്, പക്ഷേ അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഡിപ്പെൻസാണ്, അത് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാകുന്ന കാര്യമാണ്. അതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിലൂടെ എനിക്ക് മെസ്സേജ് ചെയ്തു, ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇനി അതുപോലെ മലേഷ്യ ട്രാവൽ ഞാൻ പറഞ്ഞല്ലോ, ട്രാവൽ എന്ത് അസിസ്റ്റൻസ് വേണമെങ്കിലും ടൂറിൻ്റെ പാക്കേജ് ആണെങ്കിലും ടൂറാണെങ്കിലും ചോദിച്ചോളൂ, നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് ടൂറൊക്കെ കറങ്ങിയിട്ട് പോവാം. പക്ഷേ ഈ ഷോമണി ഒന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ, ഈ ഇൻഡിവിജ്വൽസിനും ഫാമിലിക്കും ഒക്കെ ഒരു വ്യത്യാസം വരും. നമ്മളത് ഞാനൊരു ഇത്ര എമൗണ്ട് എന്ന് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇമിഗ്രേഷൻ ചോദ്യം വന്ന് അങ്ങനെ വന്നാൽ എന്താ പറയുക, അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വോയിസ് നോട്ട് അയച്ചു തരാം നിങ്ങൾക്ക്. കാരണം അത് ഡിപ്പെൻസ് ആണ്, നമ്മൾ ഫാമിലി ആണോ ഇൻഡിവിജ്വൽ ആണോ അതൊക്കെ അനുസരിച്ചിട്ടിരിക്കും അവരുടെ ഇത്. കാരണം അവരൊക്കെ ഇതിന് വെൽ ട്രെയിൻഡ് ആണ്. അപ്പോൾ നമ്മൾ ജോലിക്ക് എന്താ പറയുക, ടൂർ വരുന്നതാണോ അതെയോ വേറെ എന്തെങ്കിലും റീസൺസിന് വരുന്നതാണോ എന്നൊക്കെ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പം പ്രോപ്പറായിട്ട് ഈ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ കൺഫർമേഷൻ, MDAC ഫില്ല് ചെയ്യുക, പിന്നെ ഷോമണി ഉണ്ടെങ്കിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പോൾ ബാക്കി എന്തുണ്ടെങ്കിലും നിങ്ങൾ മെസ്സേജ് അയച്ചോളുക, ഞാൻ പറഞ്ഞുതരാം. ഇനി കുറച്ച് കാഷ്വൽ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ എപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഒന്നും അല്ല, കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട്, അതിൽ പ്രത്യേകമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2019 20 പിന്നെ കോവിഡ് വന്നു കഴിഞ്ഞാൽ നടന്നില്ല, പിന്നെ ഇപ്പോൾ 22 23 ഈ 4 വർഷം
എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പാസഞ്ചേഴ്സ് പറയുന്നത് വെച്ചിട്ടുള്ള നമ്മൾ ശ്രദ്ധിച്ചിട്ട് നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങളാണ്. കാഷ്വൽ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് യൂസ്ഫുൾ ആവും. ഒന്ന്, അടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മലേഷ്യയിലേക്ക് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ പാസ്പോർട്ട് കൈ കരുതണം. കാരണം സോറി, പാസ്പോർട്ട് ഇടയ്ക്ക് ഇൻ കേസ് എന്തെങ്കിലും ചെക്കിങ്ങിന് ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസവും നമ്മുടെ ഒരു ഫ്രണ്ട് വന്നു, ആൾ പുറത്ത് ഒറ്റയ്ക്ക് ഇറങ്ങുമായിരുന്നു. വീട്ടിൽ ഇറങ്ങിയപ്പോൾ പോലീസ് ചെക്ക് ചെയ്തു, പാസ്പോർട്ട് കാണിക്കാൻ പറഞ്ഞു. ആളുടെ ഈ പാസ്പോർട്ടിലായിരുന്നു. പിന്നെ കുറേ ചോദ്യം ചെയ്തിട്ട് പിന്നെ ആൾ ഹോട്ടലിൽ വിളിച്ചു പറഞ്ഞു. ഹോട്ടലിൽ കൺഫർമേഷൻ എടുത്തു കഴിഞ്ഞിട്ടാണ് അവർ ജസ്റ്റ് റിലീസ് ചെയ്തതൊന്നുമല്ല, വിട്ടില്ല, പക്ഷേ മീൻസ് പിടിച്ചൊന്നുമില്ല. പക്ഷേ ആ ഒരു നമുക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പം ഇൻ കേസ് പാസ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് കാണിക്കാം. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പറഞ്ഞത് തന്നെ പാസ്പോർട്ട് നമ്മൾ കയ്യിൽ വെക്കണം എന്ന് പറഞ്ഞു, പക്ഷേ ആ പാസ്പോർട്ട് കയ്യിൽ വെക്കുമ്പോൾ അത് മിസ്സാകാതെ സൂക്ഷിക്കുക. നമ്മുടെ ഈ അടുത്ത് ഒരു 3 മാസം മുമ്പ് ഒരു ഫാമിലി വന്നതിൽ ഒരാളുടെ പാസ്പോർട്ട് പൗച്ചിനകത്തുണ്ടായിരുന്നു. ആൾ പുറത്ത് പോയപ്പോഴത്തേക്ക് ഈ പൗച്ചോടെ മിസ്സായി. എന്നിട്ട് ആൾ ആകെ ടെൻഷനായി, മെസ്സേജൊക്കെ അയച്ചു നമ്മളോട്. ഇടയ്ക്ക് വലിയ ഉണ്ടല്ലോ, പാസ്പോർട്ട് പോയെന്ന് പറഞ്ഞ് മെസ്സേജൊക്കെ അയച്ച് ആകെ ടെൻഷനായിരുന്നു. എന്നുവെച്ചാൽ ഇവിടുന്ന് നമ്മളെ കോൺടാക്ട് കിട്ടിയതാണ്. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും പാസ്പോർട്ട് കിട്ടി. ഏതോ കള്ളൻ അത് മോഷ്ടിച്ചിട്ട് പാസ്പോർട്ട് ഓടി ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ലവനായ ഉണ്ണി എന്ന് പറഞ്ഞപോലെ നല്ലവനായ കള്ളൻ. അപ്പോൾ പാസ്പോർട്ട് കൈ കിട്ടി. അതുകൊണ്ട് വലിയ തലവേദന ഇല്ല, രക്ഷപ്പെട്ടു. പക്ഷേ കയ്യിലിരുന്ന റിങ്കറ്റും പോയി, പിന്നെ സംതിങ് എന്തോ കാർഡോ എന്തോ ഉണ്ടായിരുന്നു അതൊക്കെ പോയി. പാസ്പോർട്ട് മാത്രം അവിടെ ഇട്ടിട്ട് പോയി. പുള്ളി ഓർത്തായിരിക്കും, ചിലപ്പം ബുദ്ധിമാനായ കള്ളനായിരിക്കും കേട്ടോ. കാരണം നമ്മുടെ ഇവിടെ നിന്നാലല്ലേ കേസ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ പാസ്പോർട്ട് കിട്ടി പെട്ടെന്ന് നാട്ടിലേക്ക് വിട്ടോട്ടെ, അപ്പോൾ കേസ് കൊടുക്കുകയല്ലോ എന്നുള്ള ബുദ്ധിമാനായ കള്ളനായിരിക്കാം. ഏതായാലും അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഈ അടുത്ത് മലേഷ്യയിലേക്ക് റീലൊക്കേറ്റ് ചെയ്തായിരുന്നു. അവനും ഇതുപോലെ തന്നെ നമ്മുടെ സിറ്റി സെൻറ്ററിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റാണ്. റെസ്റ്റോറൻറ്റ് പേര് ഞാൻ പറഞ്ഞില്ല, അത് റെസ്റ്റോറൻറ്റ് കുഴപ്പമില്ല. കാരണം ഞാനും എപ്പോഴും പോകുന്ന ഒരു റെസ്റ്റോറൻറ്റൊക്കെ തന്നെയാണ്. അവിടെ പോയി ഫുഡ് കഴിച്ചുകൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കുള്ളതാണ് സ്ഥലമാണ്. ഫുഡ് കഴിച്ചു വന്ന് അവനും എൻ്റെ ഫ്രണ്ട് കൂടെ ജസ്റ്റ് എണീറ്റ് പോയി. കൈ കഴിക്കൊണ്ട് നിന്നിട്ട് തിരിഞ്ഞപ്പോൾ അവൻ്റെ ഫ്രണ്ട് കൂടെ നിൽക്കുന്നുണ്ടോ, പെട്ടെന്ന് ടേബിളിലേക്ക് പോകും. കാരണം അവൻ പേഴ്സും ഫോണും വാലറ്റും ഫോണും അങ്ങനെ ടേബിൾ വെച്ചിട്ടാണ് പോയത്. ജസ്റ്റ് പോയി കൈ കഴുകാൻ നിന്നേ ഉള്ളൂ, ഇവനെ കണ്ടപ്പോഴേ ടേബിളിലേക്ക് നോക്കിയപ്പോൾ സാധനം മിസ്സായി. അതായത് ഒരു അവൻ പറഞ്ഞ ഒരു 20 സെക്കൻഡ് ഉണ്ടായിട്ട് കാണുകയുള്ളായിരിക്കും പ്രോ എന്ന് വെച്ചാൽ ആ അവൻ്റെ ഫ്രണ്ട് മാറിക്കഴിഞ്ഞൊരു 20 സെക്കൻഡ് ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും പാസ്പോർട്ടും പോയി വാലറ്റും പോയി, രണ്ടും മിസ്സായി അവന്. അവന് ആകെ സിമ്മും പോയി, ആകെ കുടുങ്ങിയായിരുന്നു. പക്ഷേ റീലൊക്കേറ്റ് ചെയ്ത അവനായതുകൊണ്ട് വിസ ഉണ്ടായിരുന്നുകൊണ്ട് അവനവിടെ നിന്ന് പിന്നെ ഇവിടെ മലേഷ്യയിൽ നിന്ന് നമ്മളൊക്കെ കുറേ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആണ് അവസാനം അവനൊന്ന് റെഡിയാക്കി എടുത്തത്. ആകെ പുള്ളി ശരിക്കും കുടുങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് ഇത് മിസ്സാകാതെ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് പിക്ക് പോക്കറ്റിങ് നിങ്ങൾ പുറത്തൊക്കെ തന്നെ കറങ്ങുകയൊക്കെയാണ്, തറങ്ങാൻ പോവുകയാണെങ്കിൽ, രാത്രി ഇറങ്ങുവാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ എപ്പോഴും വാലറ്റ് മുമ്പിലത്തെ പോക്കറ്റാണ്, ഇപ്പോൾ ജീൻസിൻ്റെ. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് വലിയ പ്രശ്നം ഉണ്ടാകില്ല. പിന്നെ അതുപോലെ എന്താ പറയുക, ഗോൾഡ് അങ്ങനത്തെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കറക്കത്തിന് സമയത്ത് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. കാരണം നമുക്ക് ട്രസ്റ്റബിൾ ഇതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കിക്കൊള്ളുക. കാരണം അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട്, ഞാൻ നേരിട്ടും കണ്ടിട്ടുണ്ട് ഇതൊക്കെ. അതായത് മോഷണമൊക്കെ നടന്നേക്കുന്നത് നമ്മുടെ വെച്ചാൽ നമ്മുടെ ഇതിനെ ഒരു ഇതായിട്ട് പറയല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ എന്നുവെച്ചാൽ ഒത്തു കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും നടന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. പിന്നെ അടുത്തൊരു ടിപ്പെന്ന് പറഞ്ഞാൽ ടൈമിങ്. നമ്മൾ എയർ ഏഷ്യയുടെ ഒരു ഫ്ലൈറ്റ് തന്നെ ഉദാഹരണം പറയാം, രാത്രിയിൽ 12:20 ഫ്ലൈറ്റ് ഉണ്ട്. അത് എപ്പോഴും പലർക്കും മിസ്സാകുന്നൊരു കാര്യമാണ്. നമ്മുടെ ഉറ്റ സുഹൃത്ത് മലേഷ്യ സ്ഥിരമായിട്ടുള്ളവന് പോലും ഞാനിതുപോലെ ഈ ടൈം പറഞ്ഞപ്പോഴേ അവനോട് പറഞ്ഞു, എടാ സൂക്ഷിച്ചോണം, ഈ ഡേറ്റ് മാറിപ്പോയിരുന്നു. അപ്പോഴേ പറഞ്ഞു ഡേറ്റ് മാറിപ്പോയി, അത് മാറിപ്പോയി എന്നാണ് ഞാൻ കണ്ടത്. അപ്പോൾ 12:20 ഉദാഹരണത്തിന് ഇപ്പോൾ 5 February 12:20 ഫ്ലൈറ്റെങ്കിൽ 4 February രാത്രി എയർപോർട്ടിൽ ഉണ്ടാവണം. മനസ്സിലായില്ലേ? അതായത് 12 മണി കഴിയുമ്പോൾ ഡേറ്റ് ആകുന്നതാണ്. അപ്പോൾ നമ്മൾ 5 രാത്രി എന്ന് ചിന്തിക്കരുത്. അത് നമ്മൾ പറയുമ്പോൾ അത് ഇത്ര വലിയ കാര്യമല്ലോ എന്ന് വിചാരിക്കും, പക്ഷേ മിസ്സായി കഴിഞ്ഞാൽ മൊത്തം പോയി. അതുകൊണ്ട് പലർക്കും മിസ്സായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒന്ന് സൂക്ഷിക്കുക. പിന്നെ അടുത്തത് എയർപോർട്ട് ലോഞ്ച്. നാലാമത്തെ കാര്യം, നമ്മുടെ കൊച്ചിയിൽ എയർപോർട്ട് ലോഞ്ച് എല്ലാവരും യൂസ് ചെയ്യുക. കാരണം പലരും ഫസ്റ്റ് ടൈം ട്രാവലേഴ്സിനൊന്നും അത്ര അറിയത്തില്ല. വീഡിയോസൊക്കെ പലരും ഇട്ട് വൈറലായിട്ടുള്ളതാണ്, നമ്മൾ അതിൻ്റെ വീഡിയോ ഇടാനിരിക്കുന്നുണ്ട്, ഇട്ട് കഴിഞ്ഞാൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ എയർപോർട്ട് ലോഞ്ചിന് നമ്മുടെ കൊച്ചി മെട്രോ കാർഡ് യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ December 31 കൊണ്ട് എനിക്കൊന്ന് തീർന്നു എന്നാണ്, ആ തീരും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേറ്റ് പല ബാങ്കുകളുടെയും ചില പ്രീമിയം കാർഡ്സൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. പിന്നെ പലരും ക്രെഡിറ്റ് കാർഡിനൊക്കെ യൂസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. കാരണം എയർപോർട്ട് ലോഞ്ച് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വെറുതെ 2 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫെസിലിറ്റീസ് യൂസ് ചെയ്യാം. എന്താ പറയുക, നമ്മുടെ മറ്റേ അൺലിമിറ്റഡ് ഫുഡും ബൊഫേ ഫുഡും പിന്നെ അതുപോലെ ബിവറേജസ് കോഫി ചായ ഇതൊക്കെ തൊട്ട് തന്നിയടി വരെ ഉണ്ട്. പക്ഷേ ഞാനേതായാലും നല്ല കാപ്പിയും ചായയൊക്കെ കുടിച്ചു, അടിപൊളി കോഫി ഇതൊക്കെ ആയിരുന്നു, ജ്യൂസൊക്കെ ഉണ്ട്, എല്ലാം കുടിച്ച് ഇതായിപ്പോയി. അപ്പോൾ ഏതായാലും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. കുപ്പിയുടെയൊക്കെ അവിടെ ഇടിയായിരുന്നു ആൾക്കാർ, അതെടുത്ത് ഇതെടുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതായാലും മര്യാദയ്ക്ക് കുപ്പിയുടെ ഞാൻ പറഞ്ഞല്ല, എല്ലാം സെക്ഷൻ സെപ്പറേറ്റ് ആയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക്കൽ ബാർ പോലെ എന്ന് വിചാരിച്ചേക്കരുത്, അത് സ്റ്റാൻഡേർഡ് ആയിട്ടൊരു സൈഡിൽ. പിന്നെ ഇപ്പുറത്ത് ഫുള്ള് ഫുഡിൻ്റെ ഏരിയ, പിന്നെ ഇപ്പുറത്ത് പ്രീമിയം ഏരിയ, പിന്നെ അതുപോലെ ജ്യൂസ് ഡ്രിങ്ക്സിൻ്റെ ഏരിയ, പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ, റെസ്റ്റിംഗ് ഏരിയ, എല്ലാം ആയിട്ട് അടിപൊളി
ഫെസിലിറ്റീസാണ്. ലാപ്ടോപ്പ് യൂസ് ചെയ്യണം അങ്ങനെ ഏരിയ. ഞാൻ നേരെ പോയി ഫുഡ് കഴിച്ച് ജ്യൂസും കുടിച്ച് ചായയും കുടിച്ച് നമ്മളെ ഫ്ലൈറ്റ് നോക്കിയിരുന്നിട്ട് നമ്മൾ എന്തെങ്കിലും ലാപ്ടോപ്പിൽ കുത്തി കുറിച്ചുകൊണ്ടിരിക്കാറേ ഉള്ളൂ. അപ്പോൾ അത് മിസ്സാക്കണ്ട, വെറുതെ നല്ല പോകുമ്പോൾ അടിപൊളിയായിട്ട് പോരുക. മലേഷ്യയിലേക്ക് പോരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. പിന്നെ അടുത്ത് മലേഷ്യയിൽ എത്തിക്കഴിഞ്ഞാൽ ഇമിഗ്രേഷനിൽ പ്രയോറിറ്റി ലൈൻ മിസ്സാക്കണ്ട. അതായത് കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസ് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രയോറിറ്റി ലൈൻ എന്ന് പറഞ്ഞ അവിടെ ഒരു ലൈൻ ഉണ്ടാവും. ആ ലൈനിലോട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇതുണ്ടെങ്കിൽ അവിടുത്തെ ഓഫീസേഴ്സ് ഉണ്ടാവും, അവരോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പത്തന്നെ നിങ്ങളെ കയറ്റിവിട്ടോളും. ഇന്നാളെ എൻ്റെ പുറകിൽ തന്നെ ഒരു ഫാമിലി നിൽപ്പുണ്ടായിരുന്നു. ഞാൻ അവരോട് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാരല്ല, വേണ്ട വേണ്ട, അത് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നിന്നു. കുറേ നേരം എന്നിട്ട് പിന്നെയും വളരെ സ്ലോയിലാണ് മൂവ് ചെയ്തത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞു ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ ചോദിച്ചോ കിട്ടും. ആദ്യം അവർക്ക് ഡൗട്ടായിരുന്നു, കിട്ടുമോ, ഒരു മടി പോലെ. പിന്നെയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഇവരോട് പറഞ്ഞാൽ മതി, ആളോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ആ ഓഫീസർ നോക്കി. അപ്പോൾ ഞാനിങ്ങനെ എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് ആളെ അങ്ങ് വിളിച്ചു കൊടുത്തപ്പം ചോദിച്ചു, അപ്പം തന്നെ അവർ കയറ്റി വിട്ടു. അതായത് ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്ന ലൈൻ നേരെ അവർ കയറി. എനിക്ക് തോന്നുന്ന ഒരു അരമണിക്കൂർ എടുക്കേണ്ടത് അവരൊരു രണ്ടോ മൂന്നോ മിനിറ്റിൽ പോയി ക്ലിയർ ചെയ്ത് വിട്ടു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ മിസ്സാക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ എന്താ ആ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കുട്ടിയുണ്ടെങ്കിൽ വലിയവരുണ്ടെങ്കിൽ അത് പോവുക. കാരണം നിങ്ങളെ ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച് കഴിഞ്ഞാൽ ആകെ മടുപ്പായിരിക്കും. അപ്പോൾ അതൊന്ന് സ്മൂത്തായിട്ട് പോകാൻ ഇത് യൂസ് ചെയ്യുക. പിന്നെ അടുത്തൊരു കാര്യം, ബാത്തിക് എയർ അഥവാ മെലിൻഡോ എയർലൈൻസിൻ്റെ നമ്മുടെ ഫ്ലൈറ്റ് ഇടയ്ക്കിടയ്ക്ക് ക്യാൻസലേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി പേര് അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നുണ്ട്, അതായത് രണ്ട് മാസം മുമ്പൊക്കെ. അപ്പോൾ എന്തെങ്കിലും ക്യാൻസലേഷൻ വന്നാൽ അവർ മുമ്പേ അറിയിക്കും, മെയിൽ വരും. അതുകൊണ്ട് മെയിൽ ചെക്ക് ചെയ്യുക, ഫ്ലൈറ്റും പ്രോപ്പറായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ റീഫണ്ട് മേടിക്കുക. അങ്ങനെ സംഭവങ്ങളൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അവർ പറയും നമ്മൾ മെയിൽ അയച്ചാന്നുള്ള ന്യായം പറയും. അങ്ങനെ ക്യാൻസലായാലും ഒന്നെങ്കിൽ റീഫണ്ട് ഓപ്ഷൻ അല്ലെങ്കിൽ വേറെ ഡേറ്റിലെടുക്കാൻ ഓപ്ഷൻ, അങ്ങനെയാണ് തരാറ്. എനിക്കും രണ്ട് പ്രാവശ്യം പണി കിട്ടിയതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ എയർ ഏഷ്യയുടെ ഫ്ലൈറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഡിലേയും വരുന്നുണ്ടായിരുന്നു. വലിയ ഡിലേ അല്ല, ഒരു 15-20 മിനിറ്റ് അങ്ങനെ പോലെ. ബാത്തിക്കിൻ്റെ ഒരിക്കൽ ഡിലേ ആയി കേട്ടോ, ഒരു നല്ല ഡിലേ ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ അടുത്തൊരു കാര്യം, ഓൺലൈൻ ചെക്കിൻ നിങ്ങൾ മറക്കണ്ട. മലേഷ്യയിലേക്ക് പോരുമ്പോഴാണേലും തിരിച്ചു നാട്ടിലേക്ക് പോകുമ്പോഴാണേലും ഓൺലൈൻ ചെക്കിൻ ചെയ്തിരിക്കണം. കാരണം അത് വെറുതെ റിസ്ക് എടുക്കണ്ട. നിങ്ങൾ പലരുടെയും ഫ്ലൈറ്റ് എന്താ പറയുക, ഓൺ ടൈമിലൊക്കെ ഓടി ചെല്ലുമ്പോൾ നല്ല തിരക്കൊക്കെ വന്ന്, പ്രത്യേകിച്ച് ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ 4 മണിക്കൂർ മുമ്പ് എത്തണമെന്നായിരുന്നു പറഞ്ഞത്. ഇപ്പോൾ ആ ഇഷ്യൂ ഇല്ല എങ്കിലും ഓൺലൈൻ ചെക്കിൻ ചെയ്താൽ സേഫാണ് നിങ്ങൾക്ക്. പിന്നെ അങ്ങ് എത്തിയാൽ കഴിഞ്ഞാൽ ബാഗ് ഉണ്ടെങ്കിൽ, ലഗേജ് ഉണ്ടെങ്കിൽ മാത്രം ഡ്രോപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നേരെ കയറി പോവാം. ഓക്കെ, മീൻസ് പുറത്ത് കിയോസ്ക് ഉണ്ട്, അതുകൊണ്ട് യൂസ് ചെയ്ത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ആകാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ അടുത്തത് നമ്മുടെ ചാർജർ പ്ലഗ്. മലേഷ്യയിലേക്ക് വരുന്ന എല്ലാവരും വന്നു കഴിയുമ്പോൾ പെട്ടിട്ട് വിളിക്കുന്നൊരു കാര്യമാണ് ചാർജർ പ്ലഗില്ലെന്ന്. ദേ ഇതാണ് സംഭവം, കണ്ടാ ഇങ്ങനത്തെ ഇത് യൂസ് ചെയ്താൽ മതി. അതായത് ഈ ഫ്രണ്ട് ഇങ്ങനെ ഇരിക്കും, യൂണിവേഴ്സൽ പ്ലഗ്. ഫ്രണ്ട് ഷാർപ്പായിട്ടിരിക്കും, നമ്മളെ പോലെ ഉരുണ്ടായിരിക്കില്ല. അപ്പോൾ പ്ലഗും ഇങ്ങനത്തെ സ്ക്വയറാണ്. അപ്പോൾ നമ്മൾ ഉരുണ്ടത് വന്നു കഴിഞ്ഞാൽ അത് സ്റ്റക്കാവും, കയറാ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ആണെങ്കിൽ ഇത് റൗണ്ടും കയറും, ഇങ്ങനത്തെയും കയറും, രണ്ടും ആയിട്ടുള്ള പ്ലഗ്ഗാണ്. അപ്പോൾ ഈ സൈഡ് ഇങ്ങനെ ഉണ്ടാവണം, അതാണ് മെയിൻ യൂണിവേഴ്സൽ. അപ്പം ഇതാണെങ്കിൽ നമുക്കിത് ഇത് അവിടെ പ്ലഗിൽ വെക്കുകയും ചെയ്യാം, എന്നിട്ട് നമ്മുടെ ചാർജർ കുത്തി വെക്കുകയും ചെയ്യാം. അപ്പോൾ ഈ ചാർജർ മറക്കണ്ട. ദൂരം ഞാൻ നേരത്തെ നാട്ടിൽ നിന്നേ മേടിച്ച ഒരു സാധനമാണ്, ഒരു 100 രൂപയുടെയൊക്കെ സാധനം. അത് കിട്ടും മലേഷ്യയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തന്നെ 6-7 റിങ്ങിറ്റ് തൊട്ട് 15-20 റിങ്ങിറ്റൊക്കെ വരെയുണ്ട്. അപ്പോൾ വെറുതെ അവസാന നിമിഷത്തിൽ കാശ് കളയണ്ട, ഉണ്ടെങ്കിൽ നേരത്തെ മേടിച്ച് വെച്ചോളുക, അല്ലെങ്കിൽ മലേഷ്യ വരുമ്പോഴാണേലും മേടിക്കുക. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു പറഞ്ഞൊരു കാര്യമാണ് മലയ ലാംഗ്വേജ്. അതായത് ഈ ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ അങ്ങനെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ലോക്കലായിട്ട് കറങ്ങുമ്പോൾ കുറച്ച് പ്രശ്നം ഫേസ് ചെയ്താണ്. മലേഷ്യയിൽ ലാംഗ്വേജ് എല്ലാവർക്കും എല്ലാവരും അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ പറയാം മലയ് ലാംഗ്വേജ് ആണ്. അപ്പം ഞാനും ഇതുവരെ പഠിച്ചിട്ടില്ല, ഭാര്യയുടെ നിന്ന് കുറച്ച് കുറച്ച് പഠിക്കുന്നേ ഉള്ളൂ. മലേഷ്യക്കാരിയാണേലും അധികം ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ അവർ നമ്മൾ എന്നുവെച്ചാൽ കുറച്ച് വാക്കുകൾ, നമ്മളീ പറഞ്ഞാൽ ഫുഡ് കഴിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളുടെ ആവശ്യകാര്യങ്ങൾ മാത്രമേ പഠിച്ചു വെച്ചുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പം ലാംഗ്വേജ് ഒരു ബാരിയർ വരാറുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് നോക്കിക്കൊള്ളുക എന്നുള്ള രീതി പറയാറുണ്ട്. അപ്പോൾ പക്ഷേ നമ്മളീ പറഞ്ഞ പോലെ ടൂറ് പാക്കേജായിട്ട് ഇറങ്ങുന്നവർക്ക് ഒന്നും എഫക്റ്റ് ചെയ്യുന്നതല്ല. തന്നെ കറങ്ങുമ്പോൾ നമ്മൾ ലാംഗ്വേജ് ചെറിയ ചെറിയ വാക്കുകളൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ 10-ാമത്തെ കാര്യം, അപ്പോൾ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ ഇൻഷുറൻസ് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യമാണ്. നമ്മൾ എവിടെ ട്രാവൽ ചെയ്യണം, മലേഷ്യ എന്ന് മാത്രമല്ല, സിംഗപ്പൂരാണെങ്കിലും തായ്ലൻഡ് ഒക്കെ നമ്മളിപ്പോൾ ടൂർ ചെയ്ത് എല്ലാവരുടെയും എല്ലായിടത്താണെങ്കിലും ഞാനിത് പറയാറുണ്ട്. ഒരു സ്ഥലത്ത് പോകുമ്പോൾ അതിലൂടെ ഒരു ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കുന്നത് വളരെ നല്ലതാണ്. അത് ഒരു ടൈം മാത്രമല്ല, 1 ഇയറിലേക്ക് കിട്ടും. ഇപ്പം ഒരു വർഷം തന്നെ 2-3 ട്രിപ്പ് പോകുന്നവരാണെങ്കിൽ അത് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഡൊമസ്റ്റിക് ആയിരിക്കും എന്തായിരിക്കും. അപ്പോൾ നമുക്കൊരു ട്രാവൽ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇത് ടെൻഷനില്ലാതെ ചെയ്യാം. കാരണം ഈ അടുത്ത് മലേഷ്യ വന്ന ഒരു ഫാമിലിയിൽ എനിക്ക് നേരിട്ട് അറിയത്തില്ല, വേറെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവാണ്, അവർ വന്നപ്പോഴത്തേക്കും അവർക്ക് ഹോസ്പിറ്റലൈസേഷൻ വന്നു. കാരണം ചെറിയൊരു അറ്റാക്കിൻ്റെ ഇതുപോലത്തെ വന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ മൊത്തം ഒരു ചെറിയ സർജറി എന്തോപോലെ ചെയ്ത് 40,000 റിങ്ങറ്റിനടുത്താണ് ആയത്. 40,000 റിങ്ങറ്റെന്നൊക്കെ പറഞ്ഞാൽ അത്രയായി, 7.5 ലക്ഷം രൂപയോളം ആയില്ലേ. അപ്പോൾ ഇൻഷുറൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നെ നാട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ വളരെ നല്ലതാണ്. ഇപ്പോൾ ചെറിയ പനിയോ ഇതൊക്കെ പോലെയാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ എന്നെ തന്നെ കോൺടാക്ട് ചെയ്തോ, ഞാൻ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ ക്ലിനിക്ക് ഇതൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തും എന്താ പറയുക മെഡിക്കൽ സ്റ്റോഴ്സ് ഉണ്ട്, ഷോപ്പിംഗ് മോൾസിലെല്ലാം.
അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നമുക്കൊരു ടെൻഷൻ ഫ്രീ യാത്ര. പ്രത്യേകിച്ച് നമ്മൾ ആരെന്നൊന്നും ഇല്ല കേട്ടോ, ഇപ്പോൾ ഈ കുഞ്ഞുപിള്ളേരൊക്കെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ പ്രായവരെന്നോ ഒന്ന് പറയും, ഞാൻ ഈ പറഞ്ഞ ആളൊക്കെ ഒന്നും ഒട്ടും ഏജ് ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നല്ലതാണ് അങ്ങനെ എടുത്ത് വെക്കുന്നത്. അപ്പം അത് 10-ാമത്തെ, അത് ലാസ്റ്റ് ആണെങ്കിലും അത് പ്രധാനമായിട്ടും പറയുകയാണ്. അപ്പോൾ ഈ ഒരു 10 കാഷ്വൽ ടിപ്സ്, മത്തായിയുടെ ഒരു 10 സുവിശേഷങ്ങൾ എന്ന് പറയുന്ന പോലത്തെ 10 എൻ്റേതായ മലേഷ്യൻ സുവിശേഷങ്ങൾ, അത് ഇവിടെ ഞാനൊന്ന് മെൻഷൻ ചെയ്യുവാണ്. അപ്പോൾ ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അല്ല, ആദ്യത്തെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടൽ കൺഫർമേഷനും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ടും പിന്നെ ഉണ്ടെങ്കിൽ, നിങ്ങൾ 3 ദിവസം മുമ്പ് MDAC, 3 ദിവസത്തിനുള്ളിൽ, ലാസ്റ്റ് 2 ദിവസത്തിൽ ചെയ്താൽ മതി, മലേഷ്യൻ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഓൺലൈനിൽ സിമ്പിളായിട്ട് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ സെറ്റാണ്. പിന്നെ ഷോമണിയുടെ കാര്യം, അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇത്രയും പറഞ്ഞെങ്കിൽ നിങ്ങൾ മലേഷ്യൻ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം, എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, 88 ഡിഗ്രി ചൂടുള്ള ചായ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല 83, എൻ്റെ ചൂടൊക്കെ ഇപ്പോൾ ഒരു 43 ആയിട്ടുണ്ടാവും, ഞാൻ കുടിച്ച് തീർക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, ടൂറിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, ടൂർ വരാൻ ആഗ്രഹിക്കുന്നതിനാണെങ്കിൽ മെസ്സേജ് ചെയ്യുക, നമുക്ക് അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോസും പുതിയ അപ്ഡേറ്റ്സും ആയിട്ട് വരാം. അതുവരെ ചെറിയ ബ്രേക്ക്. ഈ വീഡിയോ എല്ലാവരുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക, കാരണം വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുതിയുണ്ടാക്കിയ നോട്ട്സ് വീഡിയോയൊക്കെയാണ്. അപ്പോൾ ഇതിലും അടിപൊളി ടിപ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ടൂർ വരുമ്പം എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ വേറൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരാം. ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അവർ തമ്മറക്കണ്ട. 100 ഡിഗ്രി ചൂടുള്ള വാർത്ത എന്ന് വിശ്വസിച്ചു, പക്ഷേ 83 ഡിഗ്രി ചൂടുള്ള ചായ നടവിട്ടുണ്ടോ?